നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യമായി സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളന നഗരിയായ മാടായിലേക്ക്. സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് പഴയങ്ങാടി എരിപുരത്ത് തുടക്കമായി. പ്രതിനിധി സമ്മേളനം എരിപുരം മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഉജ്ജ്വല തുടക്കം. രാവിലെ മുതിർന്ന സി പി എം നേതാവും ജില്ലാ കമ്മിറ്റി അംഗവുമായ ഒ വി നാരായണൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം എരിപുരം മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിലെ കെ കുഞ്ഞപ്പ, പി വാസുദേവൻ നഗറിൽ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ കോടിയേരി ബാലകൃഷ്ണൻ, എ വി ജയരാഘവൻ, ഇ പി ജയരാജൻ, പി കെ ശ്രീമതി, എം വി ഗോവിന്ദൻ, കെ കെ ശൈലജ, പി ജയരാജൻ, എം വി ജയരാജൻ, കെ മോഹനൻ, എം വി ബാലകൃഷ്ണൻ, കെ പി സതീഷ് ചന്ദ്രൻ, കെ പി സഹദേവൻ, ജെയിംസ് മാത്യു, കെ കെ രാഗേഷ്, വി ശിവദാസൻ, എ എൻ ഷംസീർ, ടി വി രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. രക്തസാക്ഷി പ്രമേയം എം സുരേന്ദ്രനും അനുശോചന പ്രമേയം കാരായി രാജനും അവതരിപ്പിച്ചു. കണ്ണൂർ ജില്ലയിലെ വിവിധ ഏരിയകളിൽ നിന്നായി 319 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ഇതിൽ 38 പേർ വനിതകളാണ്. 3 ദിവസങ്ങളിലായാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വഖഫ് ബോർഡ് വിഷയത്തിൽ പാർട്ടിക്ക് പിടിവാശിയില്ലെന്ന് ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതനേതാക്കൾക്ക് കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം വന്നിട്ടുണ്ടെന്നും മുസ്ലിം ലീഗിനാണ് ബോധ്യം വരാത്തതെന്നും മുഖ്യമന്ത്രി. നെറ്റ്വർക്ക് ന്യൂസ് പ്രതിനിധി കെ എൻ വർഷ തയ്യാറാക്കിയ റിപ്പോർട്ട്. സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് രാവിലെ മുതിർന്ന നേതാവ് ഒ വി നാരായണൻ പതാക ഉയർത്തതോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ ഹാളിൽ പ്രൗഢമായ വേദിയിൽ പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിശിതമായ വിമർശനങ്ങളാണ് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആകെ അട്ടിപ്പോൾ അവകാശം ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. മറ്റവരുമായി ഞങ്ങൾ ചർച്ച ചെയ്യും, ചർച്ച ചെയ്ത് അതിന് പരിഹാരം കാണും. വഖഫ് ബോർഡ് വിഷയത്തിൽ പാർട്ടിക്ക് യാതൊരു പിടിവാശിയും ഇല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നാണ് മതനേതാക്കളോട് അറിയിച്ചിട്ടുള്ളത്. അതവർക്ക് ബോധ്യം വന്നിട്ടുമുണ്ട്. മുസ്ലിം ലീഗിനാണ് തീരെ ബോധ്യം വരാത്തത്. എന്നാൽ അവരുടെ ബോധ്യം ആർക്ക് വേണമെന്ന പരുഷമായ ഭാഷയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അവരോടെല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം ബോധ്യമുണ്ട്. ഇവർക്ക് ബോധ്യമല്ല പോലും. നിങ്ങളുടെ ബോധ്യം ആര് പരിഗണിക്കുന്നു? ഇന്ത്യയിലെ മുസ്ലിം ലീഗിൽ എന്താണോ ചെയ്യാനുള്ളത് ചെയ്, ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല. അതേസമയം നിങ്ങൾ ഇങ്ങനെ വിദഗ്ധവാദവുമായി വരുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ നിന്ന് മാറുന്നുമില്ല. അത് മനസ്സിലായിക്കോ. അത് അവരോട് പറഞ്ഞിട്ടുണ്ട്. ലീഗിനോട് നിങ്ങൾ ആദ്യം ആരാണ് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അത് മതസംഘടനയാണോ രാഷ്ട്രീയ സംഘടനയാണോ എന്ന് തീരുമാനിക്കണം എന്നടക്കമുള്ള ബി ജെ പിയെ, അതുപോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി രാജ്യത്തെ തന്നെ കോപ്പറേറ്റുകൾക്ക് വിൽക്കുകയാണ്. കോപ്പറേറ്റുകൾക്ക് എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ നൽകുന്നു. കിട്ടാക്കടമായി പൊതുമേഖലാ ബാങ്കുകൾ എഴുതിത്തള്ളുന്നത് മുഴുവൻ കോർപ്പറേറ്റുകളുടെ കടമാണ് എന്ന രീതിയിലൊക്കെയുള്ള നിശിതമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അനുവദിക്കില്ല എന്നാണല്ലോ പറഞ്ഞത്. പുതുതായി അനുവദിക്കുന്നതല്ല, അവിടെ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കില്ല എന്നാണല്ലോ പറഞ്ഞത്. നമസ്കാരം നടത്താൻ അനുവദിക്കില്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അത് സാധിക്കുകയോ സാധിക്കില്ല എന്നുള്ളതല്ല, എവിടം വരെ അവർ പറയാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. RSS സംഘപരിവാരം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്താൻ കഴിയുന്ന ഒരു സംസ്ഥാനമല്ലാതെ കേരളം. RSSഉം ബി ജെ പിയും ആഗ്രഹിക്കുന്ന എല്ലാം നടക്കുന്ന ഒരിടമല്ല കേരളം. എന്നാൽ എല്ലാ അതിർവരമ്പുകളും തകർത്തുകൊണ്ട് ഏതറ്റം വരെയും പോകാൻ അല്ലെങ്കിൽ പറയാൻ അവർ ധൈര്യപ്പെടുന്നുണ്ട്. അത് അതീവ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്.
നിസ്കരിക്കാൻ പോലുമുള്ള അവകാശം ഉണ്ടാകില്ല എന്ന രീതിയിൽ തലശ്ശേരിയിലെ മുദ്രാവാക്യം വിളികളെ കുറിച്ചുള്ള പരാമർശത്തിനിടയിലാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. ഇത്തരത്തിൽ ഒരു വികസനവും ഇവിടെ നടത്തേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസിനും ബി ജെ പിക്കും എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുവാനും കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും ശ്രമിക്കുന്നുണ്ട്. കർഷക സമരങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. വർഗീയ ധ്രുവീകരണം നടത്തിയും അടിച്ചമർത്താൻ ശ്രമിച്ചും കേന്ദ്ര സർക്കാർ കർഷക സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചിരുന്നു എങ്കിൽ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ കർഷകർക്ക് കഴിഞ്ഞു എന്ന്, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിനെതിരെ കൃത്യമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരണമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുക്കാൻ ജനങ്ങൾക്കൊപ്പം നിന്നുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടതെന്നും കേരളത്തിൽ ഒരു തുടർ ഭരണം കിട്ടിയതിന് കൊണ്ട് തന്നെ ഉത്തരവാദിത്തം കൂടിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായി മാറാനാണ് ഇനിയുള്ള പരിശ്രമം വേണ്ടത് എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ. ഖരമാലിന്യ സംസ്കരണ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനവുമായി പയ്യന്നൂർ നഗരസഭ. നിത്യോപയോഗ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് തിരുവോണം ഇക്കോ ഇൻഡസ്ട്രീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി വഴി വിജയകരമായി പുനരുപയോഗ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയാണ് പയ്യന്നൂർ നഗരസഭ. വീടുകളിൽ നിന്നും കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, ചില്ലുകുപ്പികൾ, ചെരുപ്പ്, ബാഗ് തുടങ്ങിയവയെല്ലാം ഹരിതകർമ്മസേനയുടെയും തിരുവോണം ഇക്കോ ഇൻഡസ്ട്രീസിന്റെയും സഹായത്തോടെ കൃത്യമായി തരംതിരിച്ച് റീസൈക്ലിംഗ് യൂണിറ്റുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഹരിതകർമ്മസേന കൃത്യമായി വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ മൂരിക്കോവൽ മാലിന്യ സംഭരണ കേന്ദ്രത്തിലെത്തിച്ച ശേഷമാണ് റീസൈക്ലിംഗ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നോടിയായുള്ള ആദ്യ സംസ്കരണം നടക്കുന്നത്. കൃത്യമായ ഇടവേളകളിലാണ് ചെരുപ്പ്, ബാഗ്, പ്ലാസ്റ്റിക്കുകൾ തുടങ്ങിയവ ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിച്ച് സംഭരണ കേന്ദ്രത്തിലെത്തിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ബെയിൽ ചെയ്ത 30 ടണ്ണോളം കെട്ടുകളടങ്ങിയ ചെരുപ്പുകളാണ് ഇപ്പോൾ കയറ്റി അയക്കുന്നത്. നിലവിൽ മാലിന്യ സംസ്കരണ കേന്ദ്രമായ മൂരിക്കവൽ ട്രഞ്ചിംഗ് ഗ്രൌണ്ട് പൂർണ്ണ മാലിന്യമുക്തമാക്കിയ ശേഷം ഉദ്യാനമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് പയ്യന്നൂർ നഗരസഭയെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. മൂരിക്കോവലിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ കൂടിക്കൊണ്ടിരിക്കുന്ന ലെഗസി വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്ന ലെഗസി വേസ്റ്റ് പ്രോസസ്സ് ചെയ്ത് ബയോമൈനിങ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ടെൻഡറിംഗ് നടപടിയിലേക്ക് നീങ്ങി ഇവിടെ ഹരിതകർമ്മസേന ശേഖരിച്ചു വരുന്ന പ്ലാസ്റ്റിക് മാലിന്യം ഷ്രെഡ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടും റോഡുകളുടെ ടാർഗറ്റിനോട് ഉപയോഗിക്കുന്നു. അതോടൊപ്പം ബെയിൽ ചെയ്തുകൊണ്ട് റീസൈക്ലിങ്ങിന് കയറ്റിയേക്കുന്നു. ചെരുപ്പ് മുതൽ കലണ്ടർ പ്രകാരമുള്ള ഓരോ മാലിന്യവും ശേഖരിച്ചുകൊണ്ട് ബെയിൽ ചെയ്ത് അത് സംസ്കരിക്കുന്ന കമ്പനികളിലേക്ക് കൈമാറുന്നു. അതോടൊപ്പം ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികളിലും ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ട്രെൻഡിംഗ് ഗ്രൗണ്ടിൽ ഒരു പ്രത്യേകമായ ഒരു സംവിധാനം, ഒരു പഠന സൗകര്യം ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുബൈർ, ലതീഷ്, ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവരുടെ കൃത്യമായ മേൽനോട്ടങ്ങൾ ഈ പ്രവർത്തനങ്ങളിൽ നടന്നു വരുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അധ്യാപകരില്ലാത്തത് കാരണം പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പി ജി കോഴ്സിന്റെ അംഗീകാരം പ്രതിസന്ധിയിലായത് പരിഹരിക്കാൻ തിരുവനന്തപുരം തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജുകളിൽ നിന്ന് താൽക്കാലികമായി 6 അധ്യാപകരെ കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവായി. കല്യാശ്ശേരി MLA എം വിജിന്റെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളായ ക്രിയാശരീരം, ബൈഷജ്യകൽപ്പന, ശല്യതന്ത്രം, ശലാക്യതന്ത്രം എന്നീ വിഭാഗങ്ങളുടെ അംഗീകാരം കേരള ആരോഗ്യ സർവകലാശാല റദ്ദാക്കിയിരുന്നു. തുടർന്ന് കല്യാശ്ശേരി MLA എം വിജിന്റെ ഇടപെടലിനെ തുടർന്ന് ആയുർവേദ വിദ്യാഭ്യാസ ഡയറക്ടറും ഗവൺമെന്റും ചേർന്ന് നടത്തിയ ചർച്ചയിലാണ് സ്ഥലം മാറ്റത്തിന് നടപടിയെടുത്തത്. ഇതുവഴി പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമാകുമെങ്കിലും പി ജി വിദ്യാർത്ഥികളെ ഗൈഡ് ചെയ്യാൻ കേന്ദ്ര കൌൺസിൽ നിർദ്ദേശിക്കുന്ന എണ്ണം അധ്യാപകർ ഇല്ല എന്നതും എൻട്രി കേഡറിലെ 16 സ്ഥിര അധ്യാപക നിയമനം നടന്നിട്ടില്ല എന്നതും കേന്ദ്ര അംഗീകാരത്തിന് തടസ്സമാകും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പുരോഗമന കലാസാഹിത്യ സംഘം കരിവള്ളൂർ നോർത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പലിയേരിക്കോവിലിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. DYFI കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് AV രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ സമരത്തിന്റെ 75 വാർഷികത്തിന്റെ പ്രചരണാർത്ഥമാണ് പുരോഗമന കലാസാഹിത്യ സംഘം നോർത്ത് യൂണിറ്റ് പലിയേരിക്കോവൽ AV സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനശാല പന്തലിൽ വെച്ച് പ്രഭാഷണ പരിപാടിയും സിനിമാ പ്രദർശനവും നടത്തിയത്. നവോത്ഥാന മൂല്യങ്ങളും വർത്തമാനകാല കടമകളും എന്ന വിഷയത്തിൽ DYFI കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് AV രഞ്ജിത്ത് പ്രഭാഷണം നടത്തി. അഭിമാനബോധമുള്ളവരാക്കി മാറ്റുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അതിന് ഏതാണ്ട് ഒന്നര നൂറ്റാണ്ടോളം നീണ്ട
വലിയ പരിശ്രമങ്ങൾ വേണ്ടി വരുന്നു. ചെറുതും വലുതുമായ അത്തരം പരിശ്രമങ്ങളുടെ ആകത്തുകയാണ് നാം നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. പുരോഗമന കലാ സാഹിത്യ സംഘം പയ്യന്നൂർ മേഖലാ കമ്മിറ്റി മെമ്പർ ടി വി നിഷാന്ത് അധ്യക്ഷത വഹിച്ചു. കെ പി രാജശേഖരൻ മാസ്റ്റർ, എം ശശിമോഹനൻ, കെ വി പ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയുടെ പ്രദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കാങ്കോൽ വലിയച്ചാൽ എൽ പി സ്കൂളിന് പുതിയതായി നിർമ്മിച്ച പാചകപ്പുര ഉദ്ഘാടനം ചെയ്തു. ടി ഐ മധുസൂദനൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. ഉച്ചയാകുമ്പോൾ വേറെ പ്രതീക്ഷയൊന്നുമില്ല, ആകെ ഉണ്ടായിരുന്നൊരു പ്രതീക്ഷ അന്ന് എൽ പി സ്കൂൾ വരെ ഉപ്പുമാവ് നന്നായിട്ട് പാകം ചെയ്ത് കിട്ടുമായിരുന്നു. അതിൻ്റെ രുചി വളരെ വിശേഷപ്പെട്ട രുചിയാണ്, കാരണം ഉച്ചക്ക് ഏറ്റവും കടുത്ത വിശപ്പുള്ള സമയത്താണ് അത് കിട്ടുക. ഒന്ന് നിരവധി വലിയ രുചിയുണ്ടാവും. വളരെ പ്രസിദ്ധനായിട്ടുള്ള കവി ഈയങ്കോട് ശ്രീധരൻ എഴുതിയിട്ടുള്ള വരികൾ വായിച്ചിട്ടുള്ളവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം എഴുതിയിട്ടുള്ളത്, ഉപ്പുമാവേ ജയിക്ക ജയിക്ക നീ എന്ന്. പാചകപ്പുരയുടെ ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ രമേശൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉഷ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പയ്യന്നൂർ സബ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കെ എസ് ടി എ പൊതുയോഗം സംഘടിപ്പിച്ചു. എസ് എഫ് ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം നിധീഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കെ എസ് ടി എ പയ്യന്നൂർ സബ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഷെണായി സ്ക്വയറിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. സബ് ജില്ലാ പ്രസിഡന്റ് കെ ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു. എസ് എഫ് ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം നിധീഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കർഷക പ്രസ്ഥാനത്തിന്റെ, വിശിഷ്യ വടക്കേ മലബാറിലെ കർഷക പ്രസ്ഥാനത്തിന്റെ സംഘാടനത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച വിഭാഗത്തിൽ ഒന്ന് ഈ നാട്ടിലെ അധ്യാപകരായിരുന്നു എന്നുള്ളതാണ്. ജില്ലാ ട്രഷറർ കെ ശശീന്ദ്രൻ, സബ് ജില്ലാ സെക്രട്ടറി കെ ഭരതൻ, പി വി സുരേന്ദ്രൻ, ഐ സി ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഭാരതത്തിന്റെ സംയുക്ത സേനാധിപൻ വിപിൻ റാവത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ മധുലിക റാവത്തിന്റെയും സഹപ്രവർത്തകരുടെയും ആകസ്മിക നിര്യാണത്തിൽ ബി ജെ പി പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൌനജാഥയും അനുശോചന യോഗവും ചേർന്നു. മണ്ഡലം പ്രസിഡന്റ് ബാലകൃഷ്ണൻ പനക്കിൽ അധ്യക്ഷത വഹിച്ചു. രമേശൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ, എം പി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മൌനജാഥയ്ക്ക് പ്രശാന്ത് പെരുമ്പ, പുത്തലത്ത് കുമാരൻ, പ്രകാശൻ കോറോം, എം കെ മുരളി, ശ്യാം തുടങ്ങിയവർ നേതൃത്വം നൽകി. കരിവെള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹരിതകാന്തി പച്ചക്കറി തോട്ടത്തിന്റെ വിത്തിടൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി വി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. സുഭിക്ഷ ഭക്ഷണം സുരക്ഷിത കേരളം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കരിവെള്ളൂർ എ വി എസ് സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റും കരിവെള്ളൂർ സർവീസ് ബാങ്കിന്റെ ഫാർമേഴ്സ് ക്ലബും കൃഷിഭവനും സംയുക്തമായി ഹരിതകാന്തി എന്ന പേരിൽ ഒരുക്കിയ ജൈവ പച്ചക്കറി കൃഷിത്തോട്ടത്തിന്റെ വിത്ത് നടീൽ ഉദ്ഘാടനം കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് മെമ്പർ പി വി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. ആവശ്യമായ നിർദ്ദേശവും നേതൃത്വവും ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി കാനാ ഗോവിന്ദൻ നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ പി കെ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജയരാജൻ നായർ, കെ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ, കെ ടി സീമ ടീച്ചർ, പ്രോഗ്രാം ഓഫീസർ കെ രാജ്മോഹൻ, നവീൻ വി കെ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.